പത്തനംതിട്ട വെണ്ണിക്കുളത്ത് ഉദ്ഘാടനം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അടിച്ചു തകർത്തു. ആന്റോ ആന്റണി എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കേന്ദ്രമാണ് തകർത്തത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ ആരോപണം സിപിഎം നിഷേധിച്ചു. ഇന്നലെ വൈകിട്ട് ഉദ്ഘാടനം നടത്തിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് രാത്രിയോടെ അടിച്ചു തകർത്തത്. ഇരിപ്പിടങ്ങളും മേൽക്കൂരയും എല്ലാം തകർത്തെറിഞ്ഞു. എം ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കേന്ദ്രമാണ് ഈ വിധം തകർത്തത്. ഡിവൈഎഫ്ഐ സിപിഎം പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്ന് ആന്റോ ആന്റണി എം പി ആരോപിച്ചു. സിപിഎമ്മിന്റെ വെയിറ്റിംഗ് ഷെഡിന് തൊട്ടടുത്ത് മറ്റൊരെണ്ണം വേണ്ടെന്ന പാർട്ടി തീരുമാനമാണ് ആക്രമണത്തിന് കാരണമെന്നും അദ്ദേഹം പറയുന്നു. പോലീസിന് പ്രതികളെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ മിനിറ്റ് വെച്ച് കണ്ടെത്താം. അവർ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അടുത്ത നടപടിക്രമങ്ങൾ നോക്കും. കാരണം എം പിയുടെ പ്രാദേശിക വികസനം കൊണ്ട് എം പിക്ക് പ്രവർത്തിക്കാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടന നൽകിയിരിക്കുന്നതാണ്. എന്നാൽ ആരോപണം സിപിഎം നിഷേധിച്ചു. ഞങ്ങൾ 50,000 രൂപ മുടക്കി പാർട്ടി ഒരു പിരിവ് എടുക്കാതെ വെച്ചതാ ലോക്കൽ കമ്മിറ്റി വെച്ച ഒരു വെയിറ്റിംഗ് ഷെഡാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തിരുന്നെങ്കിൽ മറ്റു റോഡിലേക്ക് ചെയ്യണ്ടേ? ഈ ഒരു വെയിറ്റിംഗ് ഷെഡുള്ള എൻ്റെ അടുത്ത് കൊണ്ടുവന്നാണോ വെക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതിഷേധമൊന്നുമില്ല. ഞങ്ങൾ ഇന്നലെയാണെങ്കിലും അങ്ങനെ പ്രതിഷേധം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ കാണിക്കേണ്ടിയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംഭവം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് തിരുവല്ല ഡിവൈഎസ്പി അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.